നമസ്കാരം, വെൽക്കം ബാക്ക് മൈ വീഡിയോ ബ്ലോഗ്. നമ്മളുടെ മൊബൈൽ നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ചോദിച്ചു മറന്നു വെച്ചു എവിടെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല, ആ മൊബൈൽ എവിടെയുള്ളത്, പെർട്ടിക്കുലർ ഏരിയ എവിടെയുള്ള ലൊക്കേറ്റ് പോലും അറിയാൻ സാധിക്കുന്ന ഒരു ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അതിൽ ആദ്യം തന്നെ നമ്മുടെ നിലവിൽ നമ്മൾ ഏതാണോ മൊബൈൽ യൂസ് ചെയ്ത് നോക്കുന്ന ആ മൊബൈലിൻ്റെ മെയിൽ ഐ ഡി ഉണ്ടാവും. രണ്ടാമത്തെ കാണുന്നതിൽ നമ്മൾ ഏതാണോ മിസ്സായ മൊബൈൽ, ആ മൊബൈലിൻ്റെ ഗൂഗിൾ അക്കൗണ്ട് അതിൽ മെയിൽ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗൂഗിളൊക്കെ സൈൻ ഇൻ ചെയ്ത ശേഷം കാണുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അതിൽ നമ്മുടെ മൊബൈലിൻ്റെ ഡിവൈസിൽ നമ്മളുടെ IMEI നമ്പർ നമുക്ക് കാണും. അതുപോലെ മൊബൈലിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ, ബാറ്ററി ബാക്കപ്പ്, അതുപോലെ ഏതാ നെറ്റ്വർക്ക് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മൊബൈലിൻ്റെ മോഡൽ, അതിനുശേഷം താഴെ കാണുന്ന മൂന്ന് ഓപ്ഷൻ കാണും. ഒന്ന് പ്ലേ സൗണ്ട്, സെക്യൂർ ഡിവൈസ്, എറേസ് ഡിവൈസ്. ഈ മൂന്ന് ഓപ്ഷനാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷനിലൂടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ കിട്ടും. നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്, അതിൽ 100% ആണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഇതിൽ ഡ്രോബാക്കും കൂടിയുണ്ട്. അത് നമുക്ക് ഡ്രോബാക്ക് എന്താ നോക്കാം. ആ മൊബൈലിലെ ഇൻ്റർനെറ്റ് സേവനം വിച്ഛേദിച്ചാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുന്നോ അപ്പോൾ നമ്മൾക്ക് ഇതിലൂടെ നമുക്ക് ആ കറക്റ്റ് ലൊക്കേറ്റ് മാപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിൽ നമുക്കൊരു മൂന്ന് ഓപ്ഷൻ തരുന്നുണ്ട്. മൂന്ന് ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ പ്ലേ സൗണ്ട് എന്ന ഓപ്ഷനിൽ നമുക്കുറിച്ച് അതിന് പ്ലേ സൗണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് പ്ലേ സൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിംഗ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷനാണ് ഈ പ്ലേ സൗണ്ട് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊരു ഗുണം ചോദിച്ചാൽ, നമ്മൾ അടുത്ത വല്ല ആണെങ്കിൽ മൊബൈൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ റിംഗിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മൊബൈൽ എടുക്കാൻ സാധിക്കും. അഥവാ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ, കളവ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്ഷൻ നമുക്ക് ഉപകാരപ്പെടില്ല. അവർ പെട്ടെന്ന് ആ ഫോൺ ഓഫ് ചെയ്യുകയോ വേറെ വല്ല ചെയ്താൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള ലൊക്കേറ്റ് ചെയ്യണ കാര്യം ഒന്നും നടക്കില്ല. അതുകൊണ്ട് അത് ഒരു ഉപകാരപ്പെടാത്തൊരു ഓപ്ഷനായി മാറും. നമുക്ക് അടുത്തൊരു ഓപ്ഷനായ സെക്യൂർ ഡിവൈസ്, അതായത് നമ്മളുടെ ജിമെയിൽ ID പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് അവർ വേറെ വല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, മെയിലോ വല്ലതും അവർ ഹാക്ക് ചെയ്യാനോ മിസ്യൂസ് ചെയ്യാനോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ചെയ്യുന്നത്. അതുപോലെ മൂന്നാമതൊരു ഓപ്ഷൻ തന്നെയാണ് എറേസ് ഡിവൈസ്. അതിലുള്ള ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ എറേസ് ആയി പോകും. അതുകൊണ്ട് നമ്മുടെ സെക്യൂർ ആയിരിക്കും, നമ്മുടെ ഡാറ്റാസൊക്കെ ബാക്കപ്പ് ആവും. അതിൽ അവർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനോട് ഇതിലെ ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെ ഈ റൂട്ട് മാപ്പാണ്. നമുക്ക് ഇതുപയോഗിച്ച് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എവിടെയാണ് പെർട്ടിക്കുലർ മൊബൈൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം. കറക്റ്റ് റൂട്ട് മാപ്പ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കും. ഹെഡ് സൗത്ത് ദെൻ ടേൺ ഇതിന് കാണാൻ സാധിക്കും റൂട്ടിൻ്റെ കറക്റ്റ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈലും ഇന്നൊരു മൊബൈൽ ഉള്ള വേറൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് പൊസിഷനാണ് കാണിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ഏരിയ ഉണ്ടാവും. ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ, ഓക്കെ ബൈ.